സർക്കാരിന്റെ ഭരണത്തെ കുറിച്ചിട്ടേ, ഭരണത്തിൽ ചേട്ടൻ ഹാപ്പി ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ചേട്ടൻ എന്താ പറയുക? ഹാപ്പിയാണ്. എന്തുകൊണ്ടാണെന്നും കൂടി പറയാമോ? കാരണം നാട്ടില് ഇപ്പൊ ഈ ലോകത്തുണ്ടാകുന്ന മൊത്തം മാറ്റം അനുസരിച്ച് കേരളത്തിന് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ട്. അതിപ്പോ ആളുകള് ചെലവിനെ കുറിച്ച് പറയും, മറ്റു കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നമ്മുടെ ജീവ സാഹചര്യം മാറണനുസരിച്ച്, ലോകം മാറണനുസരിച്ച് നമ്മളും മാറണം. മാറാൻ വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യണത്. കാരണം ഇപ്പൊ നമുക്കിപ്പോ ജീവ നിലവാരം മെച്ചപ്പെടുന്നതനുസരിച്ച് ചെലവ് കൂടും. അപ്പൊ ആ ചെലവ് നമുക്ക് അതിന്റെ വ്യവസായങ്ങളും അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ വികസിച്ചാൽ മാത്രമേ നമുക്ക് നാട്ടില് ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലാണ് ഒരു ആളുകൾ മുതൽ മുടക്കുകയുള്ളൂ. അപ്പം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഭൗതിക സാഹചര്യം ഒരുക്കണം. അപ്പം നല്ല റോഡുകൾ, ബിസിനസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾ മുതൽ മുടക്കുകയുള്ളൂ. മുതൽ മുടക്കിയാലാണ് സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാവുള്ളൂ. ഏകദേശം 300,000 സംരംഭങ്ങൾ തുടങ്ങി എന്നുള്ള രീതിയിലാണ് കണക്കുകൾ. എത്രത്തോളം സത്യമുണ്ടെന്നുള്ള കാര്യം ഒന്ന് അറിയാവോ? സത്യമുണ്ടാവുന്നുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മിപ്പോ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുക. കാരണം ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടു മൂന്ന് കാര്യങ്ങളാ അവർ മുമ്പോട്ട് വെക്കുന്ന ആശയം അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെക്കുന്ന കാര്യങ്ങൾ അതെന്താണെന്നുള്ളത് നമ്മ പറയുക. ഇപ്പൊ സംരംഭങ്ങൾ ചിലപ്പോ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ചെറിയ ന്യൂനതകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സംരംഭം തുടങ്ങണം, ഇങ്ങനൊരു കാര്യം ചെയ്യണം, അവരും കൂടുതൽ കൂടുതൽ ശ്രമിക്കുമ്പോഴത്തേക്കും അതിന് നമ്മ അതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ആ പോരായ്മ മാത്രമല്ല ബൂസ്റ്റ് ചെയ്യേണ്ടത്, അവർ മുമ്പോട്ട് വെക്കുന്ന ആശയം അത് ഈ സമൂഹത്തിന് എത്രത്തോളം ഗുണപ്പെടുന്നുണ്ട് അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഗവൺമെന്റ് മുൻപോട്ട് വെക്കുന്ന ആശയങ്ങൾ ഈ പറയുന്ന പഞ്ചായത്ത് വഴിയായിട്ടാണെങ്കിലും വാർഡ് മെമ്പർ വഴിയായിട്ടാണെങ്കിലും നമ്മുടെ സാധാരണക്കാർ അറിയുന്നുണ്ടോ? സാധാരണക്കാർ അറിയുന്നുണ്ട്. രാത്രി പറഞ്ഞില്ലേ, നമുക്കിപ്പോ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ആളുകൾ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും അത് നല്ല രീതിയിൽ അവതരിപ്പിക്കും. ഒരു വിഷയം നാല് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഏറ്റവും നല്ലോണം ചെയ്യാൻ പറ്റും, ഏറ്റവും മോശപ്പെട്ട് ചെയ്യാൻ പറ്റും, അതിന് മിഡിൽ ചെയ്യാൻ പറ്റും, പലത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ശരിക്കും നമ്മൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവർ പറയുന്ന ആശയങ്ങളും കാര്യങ്ങളും അത് ജനങ്ങൾക്ക് ഗുണപ്രദമാണെങ്കിൽ അത് നമ്മൾ നല്ല രീതിയിൽ അവരോട്, സമൂഹത്തോട് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കുക. എന്നിട്ട് ഇന്ന കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ആ കുഴപ്പങ്ങൾ ഒന്നും കൂടി പരിശോധിക്കണം അല്ലെങ്കിൽ പരിഹരിക്കണം എന്ന് പറയുക. അതാണ്. അല്ലാതെ എല്ലാം ഇപ്പൊ നമ്മുടെ ഈ നാട്ടില് എന്ത് ഒരുപാട് സംരംഭങ്ങൾ വരാനും വരുത്തുവാനും നമുക്ക് കഴിയും. പക്ഷെ അത് നമ്മളെ ഈ എല്ലാം മോശമാണ് മോശമാണെന്ന് പറയുമ്പോ മുതൽ മുടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുടക്കാതിരിക്കുകയും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടില് വ്യവസായങ്ങൾ വരാതിരിക്കുകയും അങ്ങനെ വരുമ്പോഴത്തേക്കും തൊഴിലില്ലായ്മ ഉണ്ടാവും. ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ച് കേരളത്തിന്റെ ഉത്പാദനം എന്ന് പറഞ്ഞൊരു മേഖലയുണ്ടല്ലോ, അതിൽ പെടുന്ന സംഗതിയാണ് ഒന്ന് കേരളത്തിന്റെ മത്സ്യസമ്പത്ത്, രണ്ടാമത് ഈ തെങ്ങ് അതുപോലുള്ള സംഭവങ്ങൾ, കയർ അതുപോലുള്ള കാര്യങ്ങൾ, അതുപോലെ കശുവണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പം ഇന്ന് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 700 കശുവണ്ടി ഫാക്ടറികൾ പൂട്ടിക്കിടക്കുകയാണ്, സമരം നടക്കുകയാണ്. കയറെന്ന് പറയുന്നത് സർക്കാർ മാത്രം ഉദ്ധരിക്കുന്നതല്ലാതെ ചെറുകിട പാർട്ടിക്കാർ അത് ചെയ്യുന്നത് നിർത്തി, സ്വന്തമായിട്ട് ചെയ്യുന്നത് നിർത്തി. മത്സ്യസമ്പത്ത് മാലിന്യം ഒഴുകുന്നത് കൊണ്ട് തന്നെ 60 മത്സ്യങ്ങൾ ഇല്ലാതായി എന്നാ പറയാം. മത്സ്യത്തൊഴിലാളിയോടെല്ലാം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് മത്സ്യസമ്പത്ത് കിട്ടാനില്ല, അതുകൊണ്ടാണ് മീനിന് ഇപ്പൊ ഒരു മത്തിക്ക് പോലും 300 വിലയാണ് കിലോ വരുന്നത്. അപ്പം ഈ രീതിയിൽ ഇവിടുത്തെ ഉത്പാദനം എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഇല്ല. നമ്മളിവിടെ ഒരുപാട് നിലയ്ക്ക് ഇതെല്ലാം കയറ്റി അയച്ചുകൊണ്ടിരുന്നത്, നമുക്ക് ചെമ്മീൻ ഫാക്ടറികളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നതാണ്, ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം കശുവണ്ടി ആണെങ്കിലും ഒരുപാട് എക്സ്പോർട്ടിങ് കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഇവരെല്ലാം ചൂണ്ടുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ തൊഴിലാളി സംഘടനകളുടെ വൻതോതിലുള്ള സമരം മൂലമാണ് ഇതെല്ലാം പൂട്ടിപ്പോയതെന്നാണ് പറയുന്നത്. തൊഴിലാളി സംഘടനകളുടെ കുഴപ്പം കൊണ്ടല്ല അത്, കാരണം നമ്മുടെ രാജ്യത്ത് ഇപ്പൊ 90 തുടങ്ങിയുള്ള ഒരു ഗവൺമെന്റിന്റെ നയം എടുത്താല് അത് ആഗോളവൽക്കരണത്തിന്റെ നയമാണ്. അപ്പൊ 90 തുടങ്ങി നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള ഈ ഇറക്കുമതിയായിട്ട് ബന്ധപ്പെട്ടുള്ള നയം, ഇപ്പൊ റബ്ബറിന് വിലയില്ല, പക്ഷെ നമ്മൾ ഓടിക്കുന്ന ടയറിന് വിലയുണ്ട്. അതെന്തുകൊണ്ടാണ്? കുറഞ്ഞ മൂലധനത്തിൽ കൂടുതൽ ലാഭമാണ് മുതലാളിത്തം. ആ മുതലാളി ഇപ്പൊ ഇവിടെ റബ്ബർ 300 മേടിക്കുമ്പോ അവിടെ 150 കിട്ടിയ ഇറക്കുമതി ചുങ്കം കുറച്ചാണ് ഇറങ്ങണത്. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ടയർ ഉത്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ കൂടിയ വിലക്ക് വിൽക്കാം. അതിന് നിയമം പാസ്സായിട്ടുണ്ട്, അതിന് കരാറിൽ ഒപ്പുണ്ട്. ഈ കരാറുകളാണ് വിഷയം, അത് തൊഴിലാളി സംഘടനകളല്ല. തൊഴിലാളി സംഘടനകൾ എന്തിനാണ് പറയണത്? ഇപ്പൊ ഒരു തൊഴിലാളി സംഘടന ഇപ്പൊ സമരം ചെയ്യുന്നു വിചാരിക്കുക, അവർ മുൻകൂട്ടി ഡിമാൻഡ് നോട്ടീസും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം വളരെ ആ മാനേജ്മെന്റായിട്ട് ചർച്ച ചെയ്തെല്ലാം കഴിഞ്ഞിട്ടാണ് സമരത്തിലേക്ക് പോകുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഒരു തൊഴിലാളി സംഘടന അതിന്റെ അല്ല, ഇതിനകത്ത് ചെയ്യണമല്ല. ഇതിനകത്തുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ഗവൺമെന്റിന്റെ നയങ്ങൾ സമീപനമാണ് വിഷയം. ആ സമീപനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഗുണപ്പെടുന്നതല്ല. മുതലാളിമാർക്ക് ഗുണപ്പെട്ട രീതിയിലുള്ള സമീപനം ചെയ്യുമ്പോൾ അവർക്ക് ഉദാരമായിട്ടുള്ള
കാര്യങ്ങൾ. മാം ഞാൻ പറഞ്ഞില്ലേ റബ്ബറിന്റെ വിഷയം എന്താണ്? റബ്ബർ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരച്ഛൻ പറഞ്ഞു 300 രൂപ 300 രൂപയാക്കുകയാണെങ്കിൽ ബിജെപിക്ക് വോട്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ആ അച്ഛൻ മനസ്സിലാക്കേണ്ട വിഷയം എന്നറിയാവോ? ആ അച്ഛൻ മനസ്സിലാക്കേണ്ട വിഷയം എന്നറിഞ്ഞെങ്കിൽ ഈ 300 രൂപയും കൊണ്ട് നമുക്ക് ഇവിടെ ഉണ്ടാകാം, പക്ഷേ ഇവിടെ കലാപമാണെങ്കിൽ ആ 300 കൊണ്ട് ഞങ്ങൾ ജീവിക്കും. മനസ്സിലായ? അപ്പൊ നമ്മ ഇപ്പൊ ഈ അച്ഛനെ പോലുള്ള ആളുകൾ അങ്ങനെ പറയരുത് ഒരിക്കലും. നമ്മ പറയേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ ഈ 90 കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ, ആ 90 കാലഘട്ടങ്ങളിൽ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഇവര് ചെയ്തേക്കുന്ന കരാറുകൾ, ആ കരാറുകളിൽ ഈ ഇറക്കുമതി ചുങ്കം കുറച്ചുകൊണ്ടാണ് ഈ സാധനം വന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ കർഷകരുടെ നടുപടിയണത്. അത് മൈൻഡ് ചെയ്യൂല, ചർച്ച ചെയ്യൂല, അതാ പ്രശ്നം. പൊതുവെ പറയുന്നത് ഇവിടെ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ പറഞ്ഞാൽ ഉടനെ കൊണ്ടുവന്ന് കൊടി കുത്തും എന്നതിന്റെ പേരിൽ അതിന് തയ്യാറാവുന്നില്ല എന്ന് ആളുകൾ പറയുന്ന ഒരു ആക്ഷേപമുണ്ട്. അതിനോട് ചേട്ടൻ എങ്ങനെ പ്രതികരിക്കുന്നു? ഒരിക്കലും ഇല്ല അത്. കാരണം എല്ലാ രീതിയിലുള്ള നല്ല രീതിയിലുള്ള സമീപനം ഇതിനകത്ത് ഇതാ പ്രശ്നം ഒന്നേ. ഇതിനകത്ത് നമ്മ ഈ നയങ്ങളാണ് വിഷയം, സമീപനമാണ് വിഷയം. അത് ഇപ്പൊ ഈ പറഞ്ഞില്ലേ, സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യവസായത്തോട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, നമുക്കൊരു വ്യവസായം തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഇപ്പൊ എല്ലാത്തിനും ഒരേ സമയത്ത് ഒരേപോലെയുള്ള ഒരു രീതിയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഏത് ഇപ്പൊ പണ്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുടെയിൽ എല്ലാത്തിനും നല്ല ആൾക്കാരുണ്ട്, ഇത് ആൾക്കാരും ഉണ്ട്. അപ്പൊ ഒരു വ്യവസായം തുടങ്ങാനുള്ള ആൾക്കാർ ചെല്ലുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആൾക്കാർ ഈ ഉദ്യോഗസ്ഥരിൽ ചില ആൾക്കാർ അങ്ങനത്തെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ആ ഗവൺമെന്റ് നയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യവസായങ്ങൾ വരാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. രണ്ടാമതൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ മാത്രമാണല്ലോ പെട്രോളിനും ഡീസലിനും മദ്യത്തിനും അധിക സെസ് ഈടാക്കിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിയാണ് അത് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഒരാള് മാഹിയിൽ പോയി പെട്രോൾ അടിച്ചിട്ട്, മാഹിയിൽ ഈ വില ഇല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ അവിടെ പോയി പെട്രോൾ അടിച്ചിട്ട് കേരളത്തിൽ കൂട്ടിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറയും. ഈ പാർട്ടി അനുഭാവികളുടെ ഈ ഇരട്ടത്താപ്പിനോട് ചേട്ടൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പാർട്ടി അനുഭാവികളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചല്ല നമ്മ ഇപ്പൊ ബൈപ്പാസ് സ്ഥലം എടുത്ത വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. 604.90 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് അതിന് ചെലവാക്കിയത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഈ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാനം ചെലവാക്കേണ്ട കാശാണ്, മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മ ഈ കേന്ദ്ര ഗവൺമെന്റിന് വരെ അല്ലെങ്കിൽ ഒരു സമരം ചെയ്യുക മറ്റു കാര്യങ്ങളാ ഇവിടുത്തെ ഈ പറയുന്ന ആളുകളൊന്നും മൈൻഡ് ചെയ്യണില്ല. ഇവിടെ ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് റേറ്റിംഗ് കൂട്ടാൻ ആൾക്കാർ നോക്കണത്. നമ്മുടെ നാട്ടില് എന്ത് കാര്യവും വരാൻ വേണ്ടി നമ്മ നല്ലതാണ് നല്ല, ഇപ്പൊ തമിഴ്നാട്ടിലേക്കുള്ള ആൾക്കാർ ഞങ്ങളുടെ നാട് നല്ലതാണ് നല്ലതാണെന്നാണ് പറയുന്നത്. അവരുള്ളിനകത്ത് ഇഷ്ടംപോലെ കുഴപ്പങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഇവിടെ മലയാളീസ് സംബന്ധിച്ചോളം ഒരു വിജയിപ്പിക്കാരനായിട്ടുള്ള ഒരു MP ആണെങ്കിൽ പറയും ഇവേ കേരളം കൊള്ളൂല എന്ന് പറയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, നമ്മുടെ നാട്ടിനകത്ത് നടക്കുന്ന സംരംഭങ്ങളും കാര്യങ്ങളും നമ്മ ബൂസ്റ്റ് ചെയ്യുക, നമ്മുടെ നാട് നല്ലതായിരിക്കണം എന്ന് നമ്മ ചിന്തിക്കുക. ഇത് നമ്മ മോശം ആണെന്ന് നമ്മ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ ആരെങ്കിലും ഇങ്ങനെ വരും. വരുമാനം ഈ പറഞ്ഞില്ലേ, ഈ കുറഞ്ഞ മൂലധനത്തിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാന്ന് പറയുന്ന മുതലാളിമാരുണ്ടെങ്കിൽ എങ്ങനെ വരുമാനം ഉണ്ടാവും നമുക്ക്? നമ്മളിപ്പോ കുറെ നാളായിട്ട് കേരളം ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നുണ്ടല്ലോ, മാറി മാറി ഭരിക്കുന്നുണ്ട്. ഇപ്പൊ മുതലാളിത്തത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു ന്യായമാണ് അവരുടേത്. അപ്പം അതില് അവര് ഭരിച്ചിട്ട് ഇത്രയും നാളായിട്ടും അതിനൊരു തീരുമാനം ആയിട്ടില്ലെന്നാണോ പറയുന്നത്? തീരുമാനമായിട്ടില്ലെന്നല്ല പറഞ്ഞത്, എതിർത്ത് നിക്കുക എന്ന് പറയുന്നെങ്കിൽ ഇപ്പൊ ഈ നമ്മുടെ പൊതുമേഖല സ്ഥാപനങ്ങളും പൊതു ആരോഗ്യം പൊതു വിദ്യാഭ്യാസം ഇതെല്ലാം കൃത്യമായ രീതിയിൽ പോകണമെങ്കിൽ ഗവൺമെന്റ് അടുത്ത് പണം വേണം, അതിന് പൊതുമേഖല സ്ഥാപനങ്ങൾ വേണം, മറ്റു കാര്യങ്ങൾ ആവശ്യമുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതുകൊണ്ടാണ് ഇപ്പൊ ഈ മറ്റേ ഈ ഇത്രയും പണങ്ങൾ ചെലവാക്കേണ്ട ഗവൺമെന്റ് വന്നത്. അങ്ങനെ ആ ഒരു ചെലവാക്കേണ്ട പണം പറ്റുന്ന ആവശ്യമില്ലെങ്കിൽ ആ പണം നമുക്ക് കേരളത്തിൽ ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് അനക്കാൻ കൂടുതൽ കടത്തിലാണല്ലോ നിൽക്കുന്നത്. നമ്മ ഇപ്പൊ കേരളത്തിന് കുഞ്ഞി, ഇവിടെ ഇത്രയും കാര്യങ്ങളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എന്താണ് അവസ്ഥ? എന്നിട്ട് കേന്ദ്രം കടത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് എത്രാമത്തെയാണ്? അപ്പൊ എന്താണെങ്കിലും നമ്മ ഇപ്പൊ ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിനകത്ത് ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് മോശമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. അവർ ചെയ്യുന്ന കാര്യത്തിനകത്ത് ഇന്നിന്റെ കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിച്ചിട്ട് അത് ശരിയല്ല എന്ന് പറയാൻ കുഴപ്പമില്ല. ഇത് ഇവര് ചെയ്യുന്ന എല്ലാ കാര്യവും കുഴപ്പമാണെന്നേ എന്ന് പറയുന്നത്. ഒരു കാര്യം പറയട്ടെ, ആളുകൾ പറയുന്നത് ആദ്യത്തെ 5 വർഷം പിണറായി സർക്കാരിന്റെ ഭരണം പ്രതീക്ഷിച്ചത് പോലെ തന്നെ ആയിരുന്നു. അതിനുശേഷം മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണി നടത്തി, പുതിയ മന്ത്രിമാരൊക്കെ വന്നു. അപ്പൊ അതിനുശേഷം ആദ്യത്തെ 5 വർഷത്തെ ഒരു പകിട്ടോ കാര്യങ്ങളോ ഇപ്പോഴത്തെ ഭരണത്തിന് ഇല്ല എന്ന് പറയുന്നുണ്ട്. അതിനെ പറ്റി എന്താണ്? അത് തെറ്റാണ്. കാരണം അറിയോ, ഈ എല്ലാ കാലത്തും ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. അതിപ്പോ വ്യവസായ വകുപ്പ് മന്ത്രിയാണെങ്കിലും ഏത് മന്ത്രിയാണെങ്കിലും ആ ഗവൺമെന്റ് LDF എന്ന് പറഞ്ഞ ഗവൺമെന്റിന് നയം ഉണ്ടാവും, കോൺഗ്രസിന് ഒരു നയം ഉണ്ടാവും, BJP ഒരു നയം ഉണ്ടാവും. എന്തെങ്കിൽ പുതിയ പുതിയ ആളുകൾ വരണ്ടേ? എല്ലാ കാലവും ഒരാളുകൾ നിന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പൊ അടുത്തതും ചിലപ്പോ മാറുമായിരിക്കും. കാരണം ഒരാള് എന്തായാലും ചിലപ്പോ നിർത്തുമായിരിക്കും ബാക്കിയുള്ള. അത് ഈ പറഞ്ഞില്ലേ,
ഏത് ആര് വന്നെന്ന് പറഞ്ഞാലും ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെന്റ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇന്ന കാര്യം ചെയ്യും. ഇപ്പൊ നമ്മുടെ വെള്ളൂരത്തെ പേപ്പറും വലിയ വേണമെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് ആണെങ്കിൽ എടുക്കില്ല, കാരണം അവർ വിൽക്കാൻ പറ്റണതാണ് വരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെയ്യുന്നതിനകത്ത് ഇപ്പൊ വേഗത കുറവുണ്ടാകും, മറ്റു കാര്യങ്ങളുണ്ടാകും. പിന്നെ പറഞ്ഞാൽ വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ആൾക്കാരുണ്ട്, ആശയങ്ങൾ ആൾക്കാരുണ്ട്, അതൊക്കെ ഉണ്ടാവും. പക്ഷെ എങ്കിലും ഈ പറഞ്ഞവരെ സമൂഹത്തിന് ഗുണപ്പെട്ട കാര്യമുണ്ടെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്യുക, കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അതെല്ലാം കുഴപ്പമെന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ഈ എറണാകുളം അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള ഗുണമുള്ളൊരു കാര്യം ഇപ്പൊ ഇവിടെ തന്നെങ്കിൽ നമ്മുടെ ഇപ്പൊ ഈ എറണാകുളത്തിന്റെ പ്രത്യേകത അനുസരിച്ച് ലൈഫ് മിഷന്റെ വിഷയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം എടുത്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ സ്ഥലത്തിന്റെ ലഭ്യത കുറവും ഇവിടെ ഇപ്പൊ ഭരിക്കുന്ന ഇപ്പൊ കോൺഗ്രസിന്റെ എംപിയും എംഎൽഎ ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടായാലും ഒക്കെ ഇത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ വീടില്ലാത്ത ആൾക്കാരുടെ വീട് പരമാവധി ഒരു വീട് വളരെ ഒരു ഒരാളുടെ സ്വത്തും പ്രധാനപ്പെട്ടതാണ്. വീട് നമുക്കൊന്ന് ഉറങ്ങാനായിട്ടുള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ LDFന്റെ ഗവൺമെന്റ് ചെയ്യണ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു വിഷയമാണ് അത്. കാരണം ഒരു വീടില്ലാത്തവന് സംബന്ധിച്ചോളം ഒരു നേരം ഒന്ന് പണിയെടുത്ത് വന്നു കിടന്നുറങ്ങാനായിട്ട് അവന് അവന്റെ എന്ന് പറഞ്ഞ് ഉറങ്ങാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ അവൻ നമുക്ക് വീടാണ് അത്യാവശ്യം. ഇപ്പൊ ഇവിടെ ഇപ്പൊ എറണാകുളം ജില്ലക്കകത്ത് ഇപ്പൊ അതിന്റെ ഒരു പ്രവർത്തന കുറവ് ഉണ്ട്. അത് സ്ഥലം കണ്ടെത്തി ഇപ്പൊ നമ്മുടെ എല്ലാൻഡി കോളനി അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വേഗത കുറവുണ്ട്. അത് അത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ളതാണ്. അതിന്റെ ഒരു വിഷയമുണ്ട്. കാരണം ടോയ്ലറ്റുകൾ ഇപ്പൊ നമ്മുടെ കൊച്ചിൻ കോർപ്പറേഷന്റെ വാതിക്കയിലുണ്ട്. പിന്നെ ഇവിടെ അതിന്റെ ഒരു വലിയ കുറവുണ്ട്. കാരണം ഈ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചോളം ഒരു വിഷയമല്ല, സ്ത്രീകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അത് ഏറ്റവും പ്രധാനമായിട്ടും എല്ലാവർക്കും പരമാവധി എല്ലാവർക്കും അത് അതിന്റെ ഒരു പ്രശ്നമൊന്നും അറിയാവൂ. ഇപ്പൊ ഈ സാധനം നമ്മ പണിതാലി അത് സൂക്ഷിക്കാനാണ് പ്രശ്നം. കാരണം നമ്മുടെ ആ ഗ്രൗണ്ടിന്റെ അവിടെ ഒരു നമ്മ പുരുഷന്മാർക്ക് വേണ്ടി ഒരു സാധനം ഉണ്ട്. ആൾക്കാർ മൂത്രമൊഴിച്ച് റോട്ടിൽ കൊണ്ടായി മൂത്രമൊഴിക്കലേക്ക്. അപ്പൊ അത് ഈ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് മെയിൻറ്റെയിൻസ് ചെയ്യാനാണ് പാട്. ഇപ്പൊ സ്റ്റേഡിയത്തിനകത്ത് DYFIയുടെ ഒരു പരിപാടി സമയത്ത് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. എന്തോരം ആളുകളാണ് ഇപ്പൊ അത് പൂട്ടിയിട്ടാണ്. അപ്പൊ ഈ സാധനം പണിയണതല്ല വിഷയം, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള അതിപ്പൊ ഏത് വിധത്തിലാണ് ഇപ്പൊ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്കൊന്ന് ഈ മറ്റേ സ്കാൻ ചെയ്തിട്ടോ എങ്ങനെ ചെയ്ത് കണ്ട് ഒരാളെ അറേഞ്ച് ചെയ്തൊക്കെ ആളവിടെ ഇരിക്കണമൊന്നുമില്ല. ഇപ്പൊ ആൾക്കാർ ചെയ്തില്ലേ ഈ ഉണ്ടാക്കണ കൊണ്ടല്ല, അത് മിസ്യൂസ് ചെയ്യണ ഒരു വിഷയം ഭയങ്കരമാണ്. അതൊന്ന് പരിഹരിച്ചാലും ഇതാണ് നല്ലൊരു കാര്യം. അതുപോലെ തന്നെ കൊച്ചിയുടെ ഏത് ഭാഗത്തോട്ട് നോക്കിയാലും നമുക്കൊരു വേസ്റ്റ് ഇടാനായിട്ട് ഇവിടെ എങ്ങും ഒരു വേസ്റ്റിന്റെ ഒരു സാധനം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടതല്ലേ. പൊതുവെ നമ്മളോട് റോഡിൽ ഇടരുതെന്ന് പറയുമ്പോൾ അത് ഈ കൊച്ചിയിൽ പറഞ്ഞവരെ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ട സാധനമാണ്. അത് ഈ ആളുകളുടെ മനോഭാവം എന്ന് പറയുന്നത് എവിടെയെങ്കിലും എറിയുക എന്നുള്ളതാണ്. പക്ഷെ ആ പ്ലാസ്റ്റിക് ആണ് ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഈ മീനിന്റെ ലഭ്യത കുറവിനെ കുറിച്ച് സംസാരിക്കുമ്പോ മീനിന്റെ ഉള്ളിൽ ഈ സാധനമാണ്, മീനിന്റെ ഉള്ളിൽ ഈ പ്ലാസ്റ്റിക് ആണ്. അപ്പൊ അതിനകത്തന്നെയല്ലേ നമ്മ ഉപയോഗിക്കുന്നത് നമ്മ തന്നെ സംസ്കരിക്കുക, അല്ലെങ്കിൽ നമ്മ അത് കെട്ടി കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്നുള്ള ഒരു കാര്യം ചെയ്യില്ല ആൾക്കാർ. അങ്ങോട്ട് ഇപ്പൊ ഒരു വാടകയ്ക്ക് ആവശ്യമുള്ള ആളായിരിക്കാം, 150 രൂപ മാസം കൊടുത്താൽ നമ്മ അത് കൊടുക്കൂല. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ എന്റെ വീട് എടപ്പള്ളി പോണേക്കര ഭാഗത്താണ്. ആ ഭാഗത്ത് നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് കൊണ്ടുവന്ന് ഈ കൊണ്ടുവന്ന് എറിഞ്ഞിട്ടും പോണേണ്. എന്നാൽ അയാൾ വാടകയ്ക്ക് ആവശ്യമുള്ള വീടിന്റെ അവിടെ തന്നെ വേസ്റ്റിടുന്ന ആൾക്കാരുണ്ട്. ആ പ്ലാസ്റ്റിക് ഒന്ന് തരംതിരിച്ച് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എടുത്തുകൊണ്ട് പോകും. 150 രൂപ കൊടുക്കണ്ട അവരേ ഉള്ളൂ. അത് ചെയ്യാത്ത ആൾക്കാരാണ് ഈ കൂട്ടി കൊണ്ടു വരുന്നത്. ചിലരെങ്കിലും അല്ല, ഈ സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. ഇല്ല, നമ്മ ഏത് ഏത് സർക്കാർ ആയിക്കോട്ടെ, ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഏത് ഗവൺമെന്റ് ആയാലും എന്തായാലും ആ ഒരു സമൂഹത്തോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. ആളുകൾ ഞാൻ പറഞ്ഞില്ലേ ആളുകളുടെ മനോഭാവം മാറാതെ ഈ സമൂഹം നന്നാവില്ല. പറഞ്ഞല്ലേ 150 ഇപ്പൊ 2 ലക്ഷം രൂപ മേടിക്കണ ആള് 5000 രൂപ കൈക്കൂലി മേടിക്കണം എന്ന് പറയുമ്പോ നമുക്ക് പത്രം വായിക്കുമ്പോ സങ്കടം വരും. അല്ല, അവരുടെ മനോഭാവമാണ് വിഷയം. ഏത് മനുഷ്യന്റെയും മനോഭാവം മാറായ ഒരു രാജ്യവും ഒരു നാടും നന്നാവില്ല. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഒരു ഏകാധിപതി ആണെന്നുള്ളത് അകത്തുന്ന ആളുകൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ചേട്ടൻ ഒരു ആസ് എ പേഴ്സണൽ ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടൻ എന്താ പറയാ, അദ്ദേഹം പിണറായി വിജയൻ എന്നൊരു മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റി എന്ത് പറയാ? പിണറായി വിജയനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാല് നല്ല ഒരു ലീഡർഷിപ്പിനുള്ള ഒരു നേതാവാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഏത് ഗവൺമെന്റ് ആയാലും
ഓരോ നയങ്ങളുണ്ട്, ആ നയത്തിന്റെ അടിസ്ഥാനത്തിലേ വരുള്ളൂ. 1957 തുടങ്ങിയുള്ള ഒരു ഗവൺമെന്റിന്റെ നയത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് പോകാൻ പറ്റുള്ളൂ, അല്ലാതെ ഒരാൾക്ക് മാറ്റി ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ആ ചെന്നെങ്കിൽ ഈ സമൂഹത്തിനകത്ത് ഇപ്പൊ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. കാരണം ഏതൊരു വിഷയം വന്നാലും അതിന് മുമ്പിൽ നിന്നിട്ട് അതിന്റെ ശരിയും തെറ്റും കൃത്യമായിട്ട് പറയുകയും അതിനകത്തുനിന്ന് ആളുകൾക്ക് പാട് ഉൾക്കൊള്ളാനുണ്ടാവും. അതാണ് അതിൻ്റെ ഇത്. കാരണം ഇപ്പൊ ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം, സമൂഹത്തിനകത്ത് ഏറ്റവും കൂടുതൽ എല്ലാ ജാതിക്കാരും ഉണ്ട്, എല്ലാ മതക്കാരും ഉണ്ട്, എല്ലാവർക്കും ജീവിക്കാം, ഇന്ന ആൾക്കാർക്ക് മാത്രം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ശരിയാത്തതാണ്. അപ്പൊ അതൊക്കെ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് സംബന്ധിച്ചോളം അവിടേക്കാണ് ആളുകൾ പറയണത്. ഒരു കൊറോണ ഒരു രോഗം വരുമ്പോഴത്തേക്കും അതിന്റെ മുമ്പിൽ നിന്ന് ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തി നിങ്ങളും കൂടി ഞങ്ങൾ ഉണ്ടെന്ന് പറയണത് ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയാനായിട്ട് ഇപ്പൊ പിണറായിക്ക് തന്നെ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ.